കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശമായ പത്തനാപുരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. വനപാലകരാണ് കണ്ടെടുത്തത്. ചാരായം വാറ്റുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അത് അന്വേഷിക്കാൻ പുറപ്പെട്ട വനപാലകരാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്റ്റേഷൻ അതിർത്തിയിലെ 10 ഏക്കർ വരുന്ന വനം വകുപ്പിൻ്റെ പറങ്കിമാവിൻ തോട്ടത്തിൽ നിന്ന് 8 ബാറ്ററി, 2 കേപ്പ്, 2 ജലാറ്റിൻ സ്റ്റിക്ക്, 2 വയർ എന്നിവയാണ് വനം പാലകർ കണ്ടെടുത്തത്. ഈ പ്രദേശം നേരത്തെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെയും ഇന്റലിജൻസിൻ്റെയും നിരീക്ഷണത്തിലുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ നടന്നുവെന്ന സംശയത്തിലായിരുന്നു അന്വേഷണവും. കടുവാമൂല എന്ന സ്ഥലത്ത് നിന്നും ഉള്ളിലേക്ക് കയറിയാണ് കശുമാവിൻ തോട്ടം ഉള്ളത്. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ സ്ഥലമാണിത്. ഇവിടെ നേരത്തെ തീവ്രവാദ സംഘടനകൾ പരിശീലനം നടത്തിയിരുന്നുവെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയിരുന്നു. അന്ന് മുതൽ തമിഴ്നാട് പോലീസും അതേപോലെ തന്നെ തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗവും കേരള രഹസ്യാന്വേഷണ വിഭാഗവും പ്രദേശം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാറ്റുചാരായം ആ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ ആ മേഖലയിലേക്ക് പോയത്. അപ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് അറിയുന്നത്. ഈ മേഖലയിൽ ധാരാളം പാറമടകൾ ഉള്ളതിനാൽ ആ നിലയ്ക്കും പരിശോധന നടത്തുന്നുണ്ട്. കാരണം പാറമടയിലെ സ്ഫോടനത്തിനായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണോ ഇവയെന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലെ സംശയങ്ങളാണ് വനപാലകരും പോലീസും ഉന്നയിക്കുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാനായി കൊണ്ടുവന്ന സാമഗ്രികളാണോ ഇത്? അതല്ല എങ്കിൽ പാറമടയിൽ പാറ പൊട്ടിക്കാൻ കൊണ്ടുവന്ന ജലാറ്റിൻ സ്റ്റിക്ക് അടക്കമുള്ളവയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായങ്ങളാണുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നു. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.